ആഡംബര മിനി കൂപ്പർ കാർ വാങ്ങിയതിനെ തുടർന്ന് വിവാദത്തിൽപ്പെട്ട സിഐടിയു നേതാവ് പി കെ അനിൽകുമാറിനെതിരെ നടപടി. കേരള പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിൻ്റെ എല്ലാ ഭാരവാഹിത്വങ്ങളിൽ നിന്നും അനിൽകുമാറിനെ നീക്കി. സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലാണ് ഈ തീരുമാനമുണ്ടായത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. അനിൽകുമാർ 50 ലക്ഷത്തിലധികം രൂപ വില വരുന്ന മിനി കൂപ്പർ കാർ വാങ്ങിയത് വലിയ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയത്. സി ഐ ടി യു കേന്ദ്രങ്ങളിലടക്കം ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായി. ഇതോടെ ഭാര്യയുടെ പേരിലാണ് കാർ വാങ്ങിയത് എന്ന വിശദീകരണവുമായി അനിൽകുമാർ രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ പാർട്ടി ഇത് മുഖവിലക്കെടുത്തില്ല. മിനി കൂപ്പർ വാങ്ങിയത് തെറ്റായ പ്രവണതയാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ നിലപാട് കടുപ്പിച്ചു എന്നാണ് വിവരം. തുടർന്ന് കേരള പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്നും മറ്റെല്ലാ ഭാരവാഹിത്വങ്ങളിൽ നിന്നും അനിൽകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു. കൂടാതെ ഇതേ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റായ സി എൻ മോഹനനെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി കൂടിയാണ് സി എൻ മോഹനൻ. 50 ലക്ഷത്തിലധികം രൂപ വിലയുള്ള ആഡംബരക്കാർ മിനി കൂപ്പർ സ്വന്തമാക്കിയ സിഐടിയു സംസ്ഥാന നേതാവ് വിവാദത്തിലായത് പാർട്ടിക്ക് വലിയ ക്ഷീണമായിരുന്നു. പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാർ വാങ്ങി വിവാദത്തിലായി എന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം സി പി എം നേതാക്കൾ പലരും ഉള്ളിൽ പ്രതിഷേധിച്ചിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ജോലിക്കാരിയായ ഭാര്യയാണ് വാഹനം വാങ്ങിയത് എന്ന് വിശദീകരിച്ചതും അത്ര തൃപ്തികരമായില്ല. തൊഴിലാളി പാർട്ടിയുടെ നേതാക്കൾക്ക് മിനി കൂപ്പർ പ്രണയം എന്ന മട്ടിലാണ് പി കെ അനിൽകുമാർ കാർ ഏറ്റുവാങ്ങുന്ന ചിത്രത്തിന് സമൂഹമാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ. സി ഐ ടിയുവിൻ്റെ കീഴിലുള്ള പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽകുമാർ കഴിഞ്ഞ മാസമാണ് മിനി കൂപ്പർ ആഡംബര കാർ സ്വന്തമാക്കിയത്. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ഭാര്യയാണ് വാഹനം വാങ്ങിയത് എന്ന് വിശദീകരണവും നൽകി. വിവാദത്തിന് പിന്നാലെ സി പി എം അന്വേഷണം ആരംഭിച്ചു. വൈപ്പിൻ കുഴുപ്പള്ളിയിൽ ഗ്യാസ് ഏജൻസി ഉടമയായ സ്ത്രീയെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയതിന് നേരത്തെ പി കെ അനിൽകുമാർ വിവാദത്തിൽ പെട്ടിരുന്നു. പുതിയ കാറുമായി കുടുംബത്തിനൊപ്പമുള്ള മനോഹരമായ ഫോട്ടോ കഴിഞ്ഞ മാസം അനിൽകുമാർ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഗതി വഷളായത്. ഇന്നോവയടക്കമുള്ള ഉയർന്ന മോഡൽ വാഹനങ്ങൾ സ്വന്തമായി ഉള്ളപ്പോഴാണ് ഇദ്ദേഹം പുതിയ കാർ വാങ്ങിയത്. 10,000 രൂപയിൽ കൂടുതൽ വിലയുള്ള എന്തു വാങ്ങിയാലും അത് പാർട്ടിയെ അറിയിക്കണമെന്നാണ് സി പി എം അംഗങ്ങൾക്കുള്ള നിർദ്ദേശം. എന്നാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയായ ഭാര്യയാണ് കാർ വാങ്ങിയത് എന്ന് വിശദീകരണം നൽകിയത് പാർട്ടിക്ക് അത്ര തൃപ്തികരമല്ലായിരുന്നു. ആഡംബര വാഹനം വാങ്ങിയതും ഇത് ന്യായീകരിച്ചതും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതായി സി പി എം ജില്ലാ കമ്മിറ്റി നേരത്തെ വിലയിരുത്തി. ലളിത ജീവിതം നയിക്കണമെന്ന നിബന്ധന സി ഐ ടി യു നേതാക്കൾക്കും ബാധകമാണെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. യൂണിയൻ പ്രസിഡന്റായ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇരട്ട പദവി വഹിക്കുന്നതിനാലാണ് നടപടിയെന്നാണ് വിശദീകരണം. ബി പി സി എൽ, ഐ ഒ സി, എച്ച് പി സി എൽ കമ്പനികളിലെ 4,000 കരാർ തൊഴിലാളികൾ ഉൾപ്പെടുന്ന യൂണിയൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഐ ഒ സിയിൽ കരാർ തൊഴിലാളിയായി തൊഴിലാളി പ്രവർത്തനം തുടങ്ങിയ അനിൽകുമാർ പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ജനറൽ സെക്രട്ടറിയായിരുന്ന ടി രഘുവരനെ സി പി എം പുറത്താക്കിയപ്പോൾ സംഘടന പിടിക്കാൻ മുന്നിൽ നിന്നത് അനിൽകുമാറാണ്. ടൊയോട്ടയുടെ ഇന്നോവ, ടൊയോട്ടയുടെ തന്നെ ഫോർച്യൂണർ എന്നീ വാഹനങ്ങളും അനിൽകുമാറിന് ഉണ്ട്. ഏറ്റവും ഒടുവിൽ തൻ്റെ ഭാര്യയുടെ പേരിൽ വാങ്ങിയ 52 ലക്ഷം രൂപ വിലമതിക്കുന്ന മിനി കൂപ്പർ കാറുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം വലിയ വിവാദങ്ങളിൽ പെട്ടത്. വാഹനം സ്വന്തമാക്കിയതിൻ്റെ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ എറണാകുളത്തെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഈ വിഷയം ചൂടുള്ള ചർച്ചയായിരുന്നു.